ഹലോ, ഞാൻ ഡോക്ടർ മേഘ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിച്ചാണ് ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന്, പലർക്കും ഇത് ഡൈജസ്റ്റ് ആവത്തില്ല എനിക്കറിയാം. പക്ഷേ മെജോറിറ്റി അമ്മമാരും അതേപോലെ തന്നെ പെൺമക്കളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, മെജോറിറ്റിയും എനിക്കറിയാം വളരെ നല്ല രീതിയിലുള്ള ബന്ധം തന്നെയാണ്. പക്ഷേ ഒരു 8 മുതൽ 10% അതില് ഞാൻ അമ്മ അമ്മയില്ലാത്തവരെ പറ്റിയല്ല പറയുന്നത്, അമ്മയും പെൺമക്കളും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു 8 മുതൽ 10% ആൾക്കാരിൽ ഇത് അത്ര ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ടോക്കിലൂടെ പറയുന്നത്. അത് വേറെ ആരെയും ഹേർട്ട് ചെയ്യണമെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരാളെ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലോ ഒന്നുമല്ല. ഇത് അമ്മമാർക്കും അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് പെൺമക്കൾക്കും ഇത് ഒരേപോലെ ബാധകമാണ്. അപ്പോൾ ഇത് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 8 മുതൽ 10% മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ല. അത്ര നല്ല ഭംഗിയായിട്ടല്ല ചിലയിടത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മെജോറിറ്റിയും ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, രണ്ട് പെണ്ണുങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അമ്മായിയമ്മ മരുമോളായിക്കോട്ടെ, ഇപ്പം വർക്കിംഗ് സ്റ്റാഫ് ആയിക്കോട്ടെ, ചെറിയ ഒരു കുശുമ്പും കുന്നായ്മയും അടിയും പിണക്കങ്ങളും ഒക്കെ കാണും. പക്ഷേ അമ്മ മകൾ ബന്ധം വരുമ്പോൾ അതത്ര അങ്ങനെ കണ്ടുവരുന്നില്ല. അത് ആ സ്നേഹത്തിൻ്റെ ഒരു ഒരു ബേസിക് ഒരു അടിത്തറ അത് അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരാത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ആൾക്കാരുടെ ഇടയിൽ അമ്മ മക്കൾ പെൺമക്കൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പെൺമക്കൾ എന്ന് പറയുമ്പോൾ ടീനേജേഴ്സ് ആവാം, അതിൽ താഴെയുള്ള കുട്ടികളാവാം, വർക്ക് ചെയ്യുന്ന കുട്ടികളാവാം, മക്കളാവാം, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടവരാവാം, എന്തായിക്കോട്ടെ, അവരുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തിനെയും അവരുടെ കോൺഫിഡൻസിനെയും അവരുടെ വർക്ക് ലൈഫിനെയും അവരുടെ സോഷ്യൽ ലൈഫിനെയും ഒക്കെ അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു ടോക്ക് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറി, ഇപ്പം ഞാൻ ഈ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരെ പറ്റി ഞാൻ പറയുന്നുണ്ട്. എല്ലാം ഒരാളാവണം എന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാരിലാണ് പറയുന്നത്, നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിനകത്ത് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കൺട്രോളിങ് ടൈപ്പ് ഓഫ് മദർ എന്ന് പറഞ്ഞാൽ, എന്ത് കാര്യത്തിനും ഒരു കൺട്രോളിങ് ആണ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ ഇത് പഠിച്ചാൽ മതി, ഈ ഡ്രസ് ഇട്ടാൽ മതി, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിങ് മക്കളുടെ മുകളിൽ വരുന്നത്, ഒരു പ്രഷറാണ് ശരിക്കും അവർക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഇപ്പം സ്റ്റഡീസ് സ്കൂൾ കഴിഞ്ഞിട്ട് അടുത്ത ഹയർ സ്റ്റഡീസിലോട്ട് പോകുന്നവർക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള കുറേ ഡ്രീംസ് കാണും, അതവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കൺട്രോളിങ് ടൈപ്പ് ഓഫ് പേരൻസ്, എക്സ്പെഷ്യലി നമ്മുടെ മദർ ഡോട്ടറിൻ്റെ റിലേഷൻഷിപ്പ് പറയുന്നത് കൊണ്ട് എക്സ്പെഷ്യലി മദേഴ്സ്, അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രഷറിൽ അവർ അത് കണ്ടിന്യൂ ചെയ്ത് അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ അവർ അവരുടെ അമ്മമാരുടെ ഫുൾ ഡ്രീംസ് ആയിരിക്കും അവരവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് മദേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ശരിയല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദ്യം മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഡ്രീംസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അത് തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിൽ അതിനെ ഒരു രീതിയിലൂടെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം അവരെ ആ വഴിയിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇല്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ഡ്രീംസ് ആണ് അവർക്കുള്ളതെന്നുണ്ടെങ്കിൽ, മിക്കതും അങ്ങനെ കുഴപ്പമുള്ള ഡ്രീംസ് എന്നൊന്നും പറയാനൊന്നും നമുക്ക് ഈ ലോകത്തില്ല. എല്ലാം നല്ലതാണ്, നല്ല രീതിയിൽ പോയാൽ എല്ലാം നല്ലതാണ്. അവരെ ഗൈഡ് ചെയ്യാൻ നല്ല പേരൻസും നല്ല ഫ്രണ്ട്സും നല്ല ഫാമിലി മെമ്പേഴ്സും ഉണ്ടെങ്കിൽ എല്ലാ ഡ്രീംസും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കുറച്ചൊരു അൺഹെൽത്തി വേ ഓഫ് റിലേഷൻഷിപ്പിലോട്ട് പിന്നീട് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്മമാരായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ. അടുത്തത് ക്രിട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയും.
എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും ഒരു കുറ്റം മാത്രം പറയുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറുള്ള അമ്മമാർ. അപ്പോൾ ഇപ്പോൾ പെൺമക്കൾ ആയിക്കോട്ടെ, ഞാൻ ഈ അമ്മ പെൺമക്കൾ എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പിൽ പറയുന്നതുകൊണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അതിനെപ്പറ്റി കുറ്റം മാത്രം കണ്ടുപിടിച്ച് പറയുന്ന ഒരു പ്രവണത, അത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഒരു പുതിയൊരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കുറ്റങ്ങൾ പറയാൻ, അല്ലാതെ എല്ലാം ഒരു ഇപ്പോൾ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയാനുള്ള ഒരു മൈൻഡ് നിങ്ങൾ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയണം. അത് മോശമാണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ മുഖത്തടിച്ച പോലെ ഇത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഭയങ്കര ഉപ്പാണല്ലോ, ഇത് അത്ര വെന്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നതിന് പകരം അതിനെ നല്ലൊരു രീതിയിൽ, സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതേപോലെ മോശമായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലോ മേക്കപ്പ് സ്റ്റൈലോ ഒക്കെയാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫേസ് ടു ഫേസ് അതിനെ നോ അല്ലെങ്കിൽ അത് കൊള്ളില്ല, എപ്പോഴും ഒരു ബാഡ് കമൻസ് മാത്രം നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളൊരു അമ്മയാണ്, അമ്മ അമ്മയായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അവരുടെ എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റവും നല്ലൊരു ഫ്രണ്ടും ആയിരിക്കണം അമ്മ. അല്ലാതെ എപ്പോഴും ബാഡ് കമൻസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടമാവുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫംഗ്ഷന് പോകാനായിട്ട് ഒരുങ്ങിയോ ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്ത് കോലം കെട്ടാണിത് എന്നൊക്കെയുള്ള കമൻസ് നമ്മൾ അമ്മമാർ പ്രത്യേകിച്ച് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലത് കാണുമ്പോൾ നല്ലതെന്നുള്ള രീതിയിലും പറയാനായിട്ട് ശ്രമിക്കുക. അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി പറഞ്ഞ് വളർത്താനായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഈ ക്രിട്ടിക്കൽ റിലേഷൻഷിപ്പിൽ കാണുന്നതാണ് ഒരു തോൽവി സംഭവിച്ചാൽ അതിനകത്ത് അതിനെ എന്തായാലും അമ്മ എടുത്തു പറയും. അതേപോലെ ഒരു നല്ലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ, ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു സക്സസ് ഉണ്ടായാൽ അതിനെ പ്രേസ് ചെയ്യാൻ, അതിനെ നല്ല രീതിയിൽ നല്ല വാക്ക് പറയാൻ അവർ കാണില്ല, അവരുടെ ആ ഒരു വാക്കേ അവിടെ കാണില്ല. അങ്ങനെ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്, അമ്മമാരിലും പെൺമക്കളിലുമാണ് ഇത് അധികമായിട്ട് കാണുന്നത്. അപ്പം അത് അത്ര നല്ല ഒരു കാര്യമല്ല. അപ്പം അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് ഫെയിലിയർ ആയിപ്പോയി കഴിഞ്ഞാൽ അത് മാത്രം പറയാതെ എന്തെങ്കിലുമൊക്കെ സക്സസ് അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതിനെ കൂടെ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുന്ന പോലെ അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവുന്നത് പോലെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു ടൈമിലും നിങ്ങൾ നല്ല രീതിയിൽ അവരെ പ്രേസ് ചെയ്ത് സംസാരിക്കുക തന്നെ വേണം. അടുത്ത കാണുന്നതാണ് ഒരു ഫൈറ്റിംഗ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ഫൈറ്റിംഗ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കും അടിയും ബഹളും, ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സിൽ അല്ലെങ്കിൽ ചെയ്യുന്ന മേക്കപ്പിൽ ഹെയർ സ്റ്റൈലില് അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ, സ്റ്റഡീസിൽ അവരുടെ വർക്ക് ലൈഫിൽ എന്ത് കാര്യമായിക്കോട്ടെ, എന്തിനും ഏതിനും അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരൊരു ഫൈറ്റിലോട്ട് അത് പോവാണ് സംസാരിക്കുന്നത്. മേ ബി അതൊരു വാക്ക് കൊണ്ടുള്ള തർക്കമായിരിക്കാം, അല്ലാതെ ഫിസിക്കലി ഉള്ള രീതിയിലും വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതും അത്ര നല്ലതല്ല. അമ്മ എന്ന് പറയുമ്പോൾ അവരുടെ എപ്പോഴും ഒരു സപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു രീതിയിലാണ് അമ്മയെ പോലെയാണ് നിൽക്കേണ്ടത്. അല്ലാതെ അവർക്കൊരിക്കലും ഒരു എനിമിയെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു ടൈമിൽ ഒരു ടീനേജ് അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു പറയ അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് അമ്മയെ എനിമിയെ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് മേ ബി നിങ്ങളുടെ മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്നായിരിക്കാം നിങ്ങളുടെ വാദം, അമ്മമാരുടെ വാദം. പക്ഷേ മക്കളത് ചിലപ്പോൾ അവരെ ഒരു സ്വന്തം അമ്മയെ ഒരു ശത്രുവിനെ പോലെ ആയിരിക്കാം കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കാണുന്നതാണ് ജോക്കിംഗ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ജോക്കിംഗ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദർ ഡോട്ടർ റിലേഷൻഷിപ്പിലെ എപ്പോഴും അമ്മ മകളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് അവർ തമ്മിലിരിക്കുമ്പോൾ കളിയാക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്ര നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ
അത് അവിടെ ഒരു ഫീലിംഗ് വരേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. റിലേഷൻഷിപ്പ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിലാണ്, ഈവൻ അവർ തമ്മിലിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ആ ഒരു കളിയാക്കൽ മകൾക്ക് അത് ഹേർട്ട് ചെയ്യുന്ന ലെവലിലോട്ട് പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും അവരുടെ ആ ഒരു മെൻ്റലി തന്നെ അവരെ അത് എഫക്റ്റ് ചെയ്യുന്നത് പബ്ലിക്കലി ഒരു ജോക്കിംഗ് അവർ ഒരു അവരുടെ നേരെ സ്വന്തം അമ്മ കളിയാക്കുന്ന രീതിയിൽ വരുമ്പോഴാണ്, അതും പബ്ലിക്കലി വരുമ്പോഴാണ് ഏറ്റവും അധികം മെൻ്റലി അവരെ ഹേർട്ട് ചെയ്യുന്നത്. അത് അവര് അവരുടെ ഒരു ലൈഫിൽ അവർക്ക് മറക്കാൻ പറ്റില്ല. കാരണം സ്വന്തം അമ്മയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ സ്വന്തം മകളെ കംപ്ലീറ്റ് ആയിട്ട് കളിയാക്കുന്ന രീതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ റിലേഷൻഷിപ്പ് എത്ര സ്ട്രോങ് ആണോ, എത്ര ബോണ്ടിങ് അവർ തമ്മിലുണ്ടോ, അതിനനുസരിച്ചിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് അവർ തമ്മിലെങ്കിൽ, നല്ലൊരു ബോണ്ടാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും പബ്ലിക്കലി സ്വന്തം മകളെ അവർ ജോക്കിലൂടെ ഒരു കളിയാക്കലിലൂടെ കളിയാക്കാൻ നിൽക്കില്ല. ആണെങ്കിൽ തന്നെയും അതിൽ ആ ഒരു രീതിയിൽ അതങ്ങ് പൊക്കോളും. അല്ലാതെ അവരുടെ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിലാണ് ഈ ഇഷ്യൂസ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം മകളെ, ഇപ്പം പബ്ലിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് വേണമെങ്കിലും ആവാം. അപ്പം അങ്ങനെയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും സ്വന്തം മകൾക്കത് അങ്ങനെ ആവണമെന്നില്ല. അപ്പം നിങ്ങളാണ് അവരുടെ ആ ഒരു സമയത്ത് അവളുടെ ഏറ്റവും അടുത്ത ആള്, അല്ലാതെ ആ ക്ലോസ് റിലേറ്റീവ്സ് അല്ല. അപ്പം അവരുടെ മുന്നിൽ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ക്ലോസ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാർട്ടീസ് ആയിട്ടാണ് അവിടെ വരുന്നത്. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മോള് കൊടുക്കുന്നത് അമ്മയ്ക്ക് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ആ ഒരു സമയത്ത് സ്വന്തം അമ്മയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു കളിയാക്കുന്ന രീതിയിൽ, മേ ബി അവളിട്ടിരിക്കുന്ന ഡ്രസ്സിലോ, അല്ലെങ്കിൽ അവൾ ചെയ്തിരിക്കുന്ന മേക്കപ്പിലോ, അല്ലെങ്കിൽ അവളുടെ അക്കാഡമിക്സിലോ, എന്തോ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ പബ്ലിക്കിനെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം മകളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ കുട്ടിക്ക് അത് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അതൊരു വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ബിഹേവിയറും കൂടെ ആണ്. അടുത്ത കണ്ടുവരുന്നത് ഡ്രമാറ്റിക് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, ഡ്രമാറ്റിക് ബിഹേവിയറുള്ള അമ്മമാർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമിന്, മേ ബി അത് കുട്ടിയൊരു സെവൻത് സ്റ്റാൻഡേർഡിലോ എയ്ത്ത് സ്റ്റാൻഡേർഡിലോ നയൻത് സ്റ്റാൻഡേർഡിലായിക്കോട്ടെ, ഈവൻ ലെവൻത് സ്റ്റാൻഡേർഡ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മാർക്ക് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു, കംപ്ലീറ്റ്ലി ഇവിടെ എൻഡപ്പായി, ഇനി കുട്ടിക്ക് ലൈഫില്ല എന്ന് വരുന്ന രീതിയിലുള്ള സംസാരം, എക്സ്പ്രഷൻസ് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആ കുട്ടിയുടെ മെൻ്റലി ആ കുട്ടിക്ക് എന്തൊരു പ്രഷറാണ് അവിടെ വരുന്നത്. കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവും, മേ ബി കുട്ടിയും വിചാരിക്കും, ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ മാർക്സാണ് നിനക്ക് ഇൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയും. അതേപോലെ അത് കഴിയുമ്പോൾ ട്വൽത്ത് സ്റ്റാൻഡേർഡിൻ്റെ മാർക്സാണ് നിങ്ങളുടെ, നമ്മളത് വിശ്വസിക്കും. കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളത് വിശ്വസിക്കും, അല്ലെങ്കിൽ കുട്ടികളത് വിശ്വസിക്കും. അതേപോലെയാണ് ഈ കാര്യങ്ങൾ അവർക്ക് അങ്ങനെ ഒരു രീതിയിൽ, ഇത് ഇതിൻ്റെ അവസാനമാണ്, തീർന്നു, ഇതിൻ്റെ ലൈഫ് തീർന്നു എന്നുള്ള രീതിയിൽ ഡ്രാമാറ്റിക് ആയിട്ട് ലൈഫിനെ കാണാതെ കുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ, ഇപ്പം ആ ഒരു കുട്ടിക്ക് 100-ൽ 60 മാർക്സാണ് കിട്ടിയത് എന്ന് വെച്ചോ, ആ കുട്ടിക്ക് അമ്മ എന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ കൊടുക്കേണ്ട ലവും കെയറും സപ്പോർട്ടും കൊടുത്താൽ 60 അല്ല ആ കുട്ടിക്ക് കിട്ടേണ്ടത്. നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, മേ ബി പൈസ ചെലവാക്കുന്നുണ്ടായിരിക്കും മേ ബി, പക്ഷേ കൊടുക്കേണ്ട ബേസിക് ലവ് കെയർ സപ്പോർട്ട് ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 60 മേടിച്ചിരുന്ന കുട്ടി 100% ഉറപ്പ് ഞാൻ പറയാം 70-80 അറ്റ്ലീസ്റ്റ് 80-85 മാർക്സ് എങ്കിലും ആ കുട്ടിക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടിയുടെ മെൻ്റൽ പ്രഷർ നമ്മൾ ആദ്യം കുറയ്ക്കുക. മൈൻഡ് എത്ര റിലാക്സ് ആവുന്നു അതിനനുസരിച്ച് ആ കുട്ടിയുടെ കോൺസെൻട്രേഷനും കോൺഫിഡൻസും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ ഓവർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ കുട്ടി ഒരു റിലേഷൻഷിപ്പിലെത്തി, ടീനേജ് ഏജിലുള്ള ഗേൾസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ചാൻസ് ആണ് റിലേഷൻഷിപ്പിൽ കയറുക എന്നുള്ളത്, ബോയ്സ് ആണെങ്കിലും അത് തന്നെ. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സാധാരണ ആൺകുട്ടികളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാട്ടിലും പെൺകുട്ടികളിൽ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിന്റെ ലൈഫ് തീർന്നു, നിന്നെ ഇനി ആരും കല്യാണം കഴിക്കില്ല എന്നൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ടോക്ക് സംസാരിക്കാൻ ആ കുട്ടിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും അതിന് വേണ്ടിയിട്ടുള്ള അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ആ രീതിയിലുള്ളൊരു ടോക്ക് വളരെയധികം ആ കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിനെ അത് ബാധിക്കുന്നതായിരിക്കും. ആ കുട്ടി ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സംസാരം അവിടെ വന്നു കഴിഞ്ഞാൽ നിർത്താൻ പോകുന്നില്ല. പക്ഷെ അതിലുപരി നിങ്ങൾ ലവും സപ്പോർട്ടും കെയറും കൊടുത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം.
എല്ലാം എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം കുട്ടിയിൽ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട്, ആ ഒരു കുട്ടിയുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ടൈപ്പ് ഓഫ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്മിസീവ് ടൈപ്പ് ഓഫ് ക്യാരക്ടറുള്ള, ഡിസ്മിസീവ് ആയിട്ടുള്ള മദേഴ്സ് എന്ന് പറഞ്ഞാൽ തീരെ കുട്ടികളുടെ കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാത്ത അമ്മമാർ, അല്ലെങ്കിൽ അവരെ തീരെ സപ്പോർട്ട് ചെയ്യാത്ത അമ്മമാർ, അവരെ കംപ്ലീറ്റ് ആയിട്ടും നെഗ്ലക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മദേഴ്സ്, അതാണ് ഡിസ്മിസീവ് മദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ സാധാരണയായിട്ടും അവർക്ക് ഒരു തോട്ട് അവരുടെ മനസ്സിൽ വരും, എന്തായിരിക്കും, എൻ്റെ സ്വന്തം അമ്മ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ എന്നെ ആര് കെയർ ചെയ്യാനാണ്, ആര് എനിക്ക് പ്രയോറിറ്റി തരാനാണ്, ആരെന്നെ ശ്രദ്ധിക്കാനാണ് എന്നുള്ള ഒരു തിങ്കിങ് ആ കുട്ടിയുടെ മൈൻഡിൽ വരാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫ്യൂച്ചറിൽ ആ കുട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ലെവൽ ഇതൊക്കെ കുറയ്ക്കുന്നതിന് വളരെ അടിസ്ഥാനമായിട്ട്, വളരെ ബേസിക് ആയിട്ട് നടന്നുകൊണ്ട് വരുന്ന, ഫാമിലിയിൽ തന്നെ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഡിസ്മിസീവ് മദർ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിപ്പോൾ എല്ലാം മദർ ഡോട്ടർ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ്. കൂടുതലും അവരിലാണ് ഈ ഒരു ഇഷ്യൂ പിന്നീട് ഫ്യൂച്ചറിൽ കുറച്ച് ക്രിട്ടിക്കലി സീരിയസ് കണ്ടീഷൻസിലോട്ട് പോകുന്നതും, അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവരിലാണ്. അതുകൊണ്ടാണ് ഞാൻ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആയിട്ട് എടുത്തു പറയാനായിട്ട് കാരണം. അതുകൊണ്ടാണ് ആ മദർ ഡോട്ടർ എന്ന് ഞാൻ ഓരോ സ്റ്റെപ്പിലും എടുത്തു പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും എല്ലാത്തിനും ഒരു ബൗണ്ടറീസ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സ്ഥാനമാണ്, ഇത് എൻ്റെ റൂമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സംസാരം പറയുന്ന മക്കൾ കാണും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും അമ്മമാരിൽ നിന്ന് തന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ സാധനങ്ങൾ എടുക്കരുത്, എൻ്റെ റൂമിൽ കയറരുത്, അങ്ങനെ അത് എടുക്കരുത്, ഇതെടുക്കരുത്, ഇതെല്ലാം എൻ്റെയാണ്, നീ എൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യൂ, ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് അമ്മമാർ കാണും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ മകൾക്കും യൂസ് ചെയ്യാം, എല്ലാം മകൾക്കും യൂസ് ചെയ്യാം എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഇത് കൊണ്ടുവരാം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ടീനേജ് ഏജ് ആകുമ്പോഴും അല്ലെങ്കിൽ ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിലും പല ആ കുട്ടിയുടെ പല കാര്യങ്ങളിലും അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കയറി ചെന്ന് ഇടപെടാൻ പറ്റുന്നതിനും അപ്പുറമായി പോകും. നിങ്ങൾക്കൊരിക്കലും ആ ഒരു ലെവലിലോട്ട് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോവും. കാരണം ആ കുട്ടിയും ഇതെല്ലാം എൻ്റെയാണ്, ഇത് എനിക്കാണ്, എൻ്റെ റൂമാണ്, എൻ്റെ റൂമിൽ കയറരുത്, ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ്ങിലോട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിലോട്ടും ആ കുട്ടി വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സംഭവമാണത്. അത് നിങ്ങൾ പ്രത്യേകം അമ്മമാരൊന്ന്. അടുത്ത് നമ്മൾ കണ്ടുവരുന്നത് കോമ്പറ്റീറ്റിംഗ് ബിഹേവിയർ ഉള്ള അമ്മമാർ അല്ലെങ്കിൽ പെൺമക്കൾ. ഇത് കൂടുതലായിട്ടും കാണുന്നത് നമുക്ക് വീട്ടിലിപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കുക്ക് ചെയ്തു, എന്തെങ്കിലും ഒരു ഡിഷ് അവർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ആ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ സ്വന്തം പേരൻസ് അതിനെപ്പറ്റി നല്ലത് പറയണം, നല്ലതായിരിക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഇപ്പോൾ കുറച്ച് കുളമായി പോയി എന്ന് തന്നെ വിചാരിച്ചു, ആ ഉണ്ടാക്കിയ ഫുഡ് കുറച്ച് കുളമായി പോയി എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ആ കുട്ടിയുടെ ഒരു ഫസ്റ്റ് ട്രൈ ആയിരിക്കാം ആ ഒരു ഫുഡ് ഉണ്ടാക്കിയത്. അത്യാവശ്യം കൊള്ളത്തില്ല എങ്കിൽ കൂടെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, സ്നേഹത്തിലൂടെയും സപ്പോർട്ടിലൂടെയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിന് ഭയങ്കര ഉപ്പാണ് അല്ലെങ്കിൽ ഇതിന് ഒട്ടും ടേസ്റ്റ് ഇല്ല, നീ എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് കമൻറ്റ്സ് ഒരിക്കലും പറയാതിരിക്കുക. അത് വളരെ മോശമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നീ കണ്ടിട്ടില്ലേ, ഇങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ പോലുള്ളൊരു സംസാരം ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. അതേപോലെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണില്ലെങ്കിലും അമ്മമാർക്ക് എപ്പോഴും സ്വന്തം പെൺമക്കളെക്കാട്ടിലും എന്നാലും ഉണ്ട് കേട്ടോ, കുറച്ച് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവരിൽ എപ്പോഴും എൻ്റെ മോള് ഹെയർ കളർ ചെയ്താൽ എനിക്ക് ഹെയർ കളർ ചെയ്യണം, ഞാനും എപ്പോഴും എങ്ങായിട്ടിരിക്കണം, എൻ്റെ മോൾക്ക് പ്രായത്തിനനുസരിച്ച് തന്നെ ഇരിക്കണം ഞാനും എന്നുള്ള ടൈപ്പ് ഓഫ് തിങ്കിങ് വരുന്ന അമ്മമാർ, ഇതൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് ബിഹേവിയേഴ്സാണ് അമ്മമാരിൽ കാണുന്നത്. ഇതൊന്നും അത്ര ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആയിട്ട് പോകുന്നതിന് ഒട്ടും നല്ലതല്ല. അപ്പം എന്ത് കാര്യത്തിന് ഈ ഒരു കോമ്പറ്റേറ്റീവ് ബിഹേവിയർ, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ജയിക്കണം എന്നുള്ള രീതിയിൽ ഉള്ള സംസാരം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു തർക്കം വന്ന് ഞാൻ ജയിക്കണം എന്നുള്ളൊരു സംസാരം, എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് ബിഹേവിയർ അമ്മയും മകളും തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം മൈൻഡിൽ, വളരെയധികം മെൻ്റലി തന്നെയും വളരെയധികം അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതൊരു വളരെ അൺഹെൽത്തി വേ ഓഫ് റിലേഷൻഷിപ്പാണ് അങ്ങനെ പോകുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, പെൺകുട്ടികളെ
അധികമായിട്ടും അവരുടെ മൈൻഡിനെ അത് വളരെ ഒരു രീതിയിൽ തളർത്തിക്കളയുന്നതും ഉള്ള ഒരു മെൻ്റലി അവർക്ക് ഭയങ്കര ഡൗൺ ആയി പോകുന്നതുമായിട്ടുള്ള കാര്യം സ്വന്തം അമ്മയ്ക്ക് അറിയാവുന്ന കുറേ സീക്രട്സ് കാണും. പെൺമക്കളിൽ കുറച്ച് സീക്രട്സ് കാണാം. മേ ബി അവരുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സ്കൂളിലായിക്കോട്ടെ, എന്തെങ്കിലും കുറച്ച് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് സീക്രട്സ് അമ്മമാർക്ക് അറിയുന്നത് കാണാം. ഇത് നിങ്ങൾ ഒരു ആർഗ്യൂ സംഭവിക്കുന്ന സമയത്ത്, ഒരു വഴക്ക് സംഭവിക്കുന്ന സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് പുറത്തിട്ടിട്ട് സംസാരിക്കുക. നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, വെറുതെ അല്ല എന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് ആ ഒരു സീക്രട്ട് ഒരിക്കലും സ്വന്തം അമ്മ അത് പിന്നീട് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോളുടെ മുഖത്ത് നോക്കി തന്നെയോ അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു രീതി അത് ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് അമ്മമാരും അമ്മ മകൾ എന്നുള്ളൊരു ബന്ധത്തിൽ അത് വരുമ്പോൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത എന്ന് പറയുമ്പോഴത്തേനും ആബ്സെന്റ് മോം എന്ന് പറഞ്ഞാൽ അമ്മ നമുക്ക് ആവശ്യമുള്ളൊരു സമയത്ത് ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണം എന്ന് തോന്നുന്ന സമയത്ത് അമ്മയുടെ ഒരു പ്രസൻസ് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ, അതും വളരെയധികം മെൻ്റലി ഒരു നമുക്കൊരു സപ്പോർട്ട് ആ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ടീനേജ് ഗേൾസിന് വേണ്ടുള്ളതാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇഫക്ട്സ് നിങ്ങൾ കണ്ടുവരും. അപ്പം അതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് ആ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് അമ്മയോട് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു ഒരു ഇത് ആ കുട്ടിക്ക് തോന്നണം. ഓക്കെ, അപ്പം ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് വരുന്ന സമയത്ത് അമ്മയോടത് പറയണം എന്നുള്ളത് ആ കുട്ടിക്ക് തോന്നണം. അത് നിങ്ങൾ അമ്മമാർ തന്നെ ശ്രദ്ധിച്ച് കൊണ്ടുവരേണ്ട ഒരു രീതിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി പറയില്ല, ആ കുട്ടി തന്നെ സ്വന്തമായിട്ട് ആ പ്രഷറെല്ലാം മൈൻഡിൽ വെക്കുകയും അങ്ങനെയാണ് ഡിപ്രഷനിലോട്ടും സൂയിസൈഡ് അറ്റംപ്റ്റ്സും ഒക്കെ കുട്ടികൾ നടത്തുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എപ്പോഴും കുട്ടികൾക്ക് ഇപ്പം വർക്കിംഗ് ഉമൻസ് ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ മാക്സിമം ടൈം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പെൺമക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അടുത്തൊരു കാര്യമാണ് പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ വീട്ടിലിപ്പം അത് കൂടുതലും കണ്ടുവരുന്നത് ഇപ്പം വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്, അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട്, ആണും പെണ്ണും രണ്ടുപേരുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി എല്ലായിടത്തും നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഈ റിലേഷൻ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ള ഈ ഒരു ടോക്കിൽ അങ്ങനെ ഉള്ള അടുത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൂടുതലും അത് ആൺകുട്ടികളിലോട്ടായിരിക്കും പോകുന്നത്, ആൺമക്കളിലോട്ടായിരിക്കും കൂടുതൽ പ്രയോറിറ്റി പോകുന്നത്. ഇപ്പോൾ പെൺകുട്ടികളുടെ കേസിൽ വരുമ്പം ഇപ്പോൾ ഹോസ്റ്റലിൽ പോകാനാണെങ്കിൽ അവളത് മാനേജ് ചെയ്തോളൂ, ഡ്രസ്സിൻ്റെ എല്ലാം അവളും മാനേജ് ചെയ്തോളൂ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ടൈപ്പ് ഓഫ് സംസാരം വരും. പക്ഷേ ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ഒരു കെയറിങ് കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്ന ടൈപ്പ് ഓഫ് അമ്മമാരുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു, വീണ്ടും പറയുകയാണ്, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അപ്പം ആ ഒരു കെയറിങ് പെൺമക്കൾക്കും കിട്ടാതെ പോകുന്നത് കാണാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അവൾക്കെല്ലാം അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും, കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്തോളും എന്ന് പറയുന്നത്. മേ ബി ആ കുട്ടി ഇപ്പം പെൺകുട്ടി അപ്പം അത്രയും അമ്മയുമായിട്ട് അടുപ്പമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ കംപ്ലയിൻസ് ഒന്നും പറയുന്നില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ നിങ്ങളാണ് അമ്മയെന്ന സ്ഥാനത്ത് നിങ്ങളാണത് മനസ്സിലാക്കി ചെയ്യേണ്ടത്. ഇപ്പോൾ ഫുഡാണെങ്കിൽ തന്നെ അത് കുഴപ്പമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും എന്നൊക്കെയുള്ള ഒരു ടൈപ്പ്. അവൾക്കും അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ഒരു സമയം കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വേറൊരു വീട്ടിൽ പോകേണ്ടതല്ലേ. അപ്പോൾ അതുവരെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട ലവ് സപ്പോർട്ട് കെയറൊക്കെ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് തന്നെ വേണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരിക്കൽ കഴിഞ്ഞു പോകുന്ന സമയം പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറയില്ലേ, അതൊരിക്കലും കിട്ടില്ല. അപ്പം നിങ്ങൾ ആ ഒരു സമയത്ത് വളരെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത് ഞാൻ പേഷ്യൻസിലാണെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ട്, അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിലാണെങ്കിലും കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് റിയലി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പാണ് അമ്മ മകൾ തമ്മിലുള്ള ബന്ധം. ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മ മകൾ തമ്മിലുള്ള ബന്ധം പുറത്തിപ്പം ട്രെയിനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ കാണുമ്പോഴോ ഒക്കെ കാണുമ്പം, അങ്ങനെ നമ്മൾ പുറത്ത് വെച്ച് കസിൻസിൻ്റെ ആയിക്കോട്ടെ കാണുമ്പോഴോ ഒക്കെ ഭയങ്കര പെയിൻ, ഭയങ്കര എൻ്റെ അമ്മ ഇങ്ങനെ അല്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു അമ്മ ഇല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും കാണും. അത് ആ കുട്ടിയുടെ ലൈഫ് ലോങ് മനസ്സിൽ കാണും. അപ്പം അത് അങ്ങനെയൊക്കെയുള്ള വെറുതെ എന്തിനാണ്, ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊന്നല്ലേ ഉള്ളൂ, നല്ല രീതിയിൽ ജീവിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തം മകൾ എന്ന രീതിയിൽ ആ കുട്ടിയെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക.
ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവരെ ഒരുപോലെ കാണാനായിട്ട് ഒരേ പ്രയോറിറ്റി അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കുക, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക. എന്താണ് എൻ്റെ മകളുടെ ക്യാരക്ടർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തിരിച്ച് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പെൺമക്കൾ അമ്മമാരുടെ കാര്യത്തിലും തിരിച്ച് അതേപോലെ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഏജിലെന്ന് പറയുമ്പോൾ ടീനേജ് ഏജിൽ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അവർക്കുണ്ടായ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പല രീതിയിലാണ്. എന്തായാലും മക്കളെക്കാട്ടിലും മെച്യൂരിറ്റി അമ്മമാർക്ക് കാണും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ റിലേഷൻ നിങ്ങളുടെ മകളുമായിട്ടുള്ള റിലേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. ഒരിക്കലും സ്വന്തം മകളുടെ മുഖത്ത് നോക്കി എനിക്ക് നിന്നെ പോലൊരു മകൾ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അമ്മമാരെ എനിക്കറിയാം. എന്തോരം പെയിൻഫുൾ ആയിരിക്കും ആ കുട്ടിയുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കും. ആ കുട്ടിയും സ്വാഭാവികമായിട്ട് അപ്പോഴത്തെ ദേഷ്യത്തിന് ചിലപ്പോൾ പറയാം എനിക്കും നിങ്ങളെപ്പോലൊരു അമ്മയെ വേണ്ടായിരുന്നു എന്ന് പറയാം. അതൊക്കെ വളരെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും, എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു ടോക്ക് നേരിടേണ്ടി വന്ന ഒരു കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കാണ് അങ്ങനെ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും അങ്ങനെയൊന്നും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ആ ഒരു കുട്ടിയുടെ സ്കൂളിങ്ങിലും അല്ലെങ്കിൽ കോളേജ് ലൈഫിലും അല്ലെങ്കിൽ വർക്ക് ലൈഫിലും പിന്നെയുള്ള സോഷ്യൽ ലൈഫിലും പിന്നീടുള്ള ലൈഫിലുമൊക്കെയും ഫ്യൂച്ചറിലുമൊക്കെയും അവർക്ക് കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കും. ആ കുട്ടിക്ക് എപ്പോഴും എന്ത് കാര്യത്തിലും ഞാനൊന്നിനും കൊള്ളില്ല, എനിക്ക് എന്നെ പഠിക്കാൻ കൊള്ളില്ല, എന്നെ അതിന് കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല, എല്ലാത്തിനും ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എപ്പോഴും കണ്ടുവരും. കാരണം ബേസിക് ആയിട്ട് കിട്ടേണ്ട സപ്പോർട്ടും ലവും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് എവിടെ നിന്ന് കിട്ടാനാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കണ്ടുവരുന്നത്. അതേപോലെ കാണുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പെൺകുട്ടികൾ ചെന്ന് വീഴുന്നത്. അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നത് പല രീതിയിൽ, പല ഇപ്പം അഫെയറിലും ഒക്കെ ചെന്ന് പെട്ടതിന് ശേഷം അവിടെ അവരുടെ അഫെയറും അതേപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ കാണും, വിശ്വാസക്കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ കാണും. അങ്ങനെ മേ ബി അത് ബ്രേക്കപ്പിലോട്ട് അവസാനിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നല്ലൊരാളായിരിക്കില്ല ആ കുട്ടി ചെന്നുപെട്ടത്. മേ ബി അതിന് ഒരു ലവ് വേണം, ഒരു സ്നേഹം കിട്ടണം, സപ്പോർട്ട് കിട്ടണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം മേ ബി എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ആളാണ് എന്നൊക്കെ തോന്നിയിട്ടായിരിക്കാം മേ ബി ആ കുട്ടി ഇതിലൊക്കെ ചെന്ന് ചാടുന്നത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതലും ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, അമ്മ മകൾ ബന്ധം അത്ര നല്ല രീതിയിൽ പോവാത്ത കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. അതേപോലെ വേറെ കണ്ടുവരുന്ന ഒരു കാര്യം, എപ്പോഴും ആ ഒരു കുട്ടി ഹൈപ്പർ സെൻസിറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ തൊട്ടതിനും എല്ലാം പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സന്തോഷിക്കുക, അങ്ങനെ ഒരു ഹൈപ്പർ സെൻസിറ്റീവ്, എല്ലാ ഇമോഷൻസിൻ്റെയും ഹൈപ്പർ ലെവലിലായിരിക്കും ആ കുട്ടി കാണുന്നത്. അപ്പം അത് അങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളവർ കൂടുതലായിട്ടും ഡിപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്താനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ആ കുട്ടിക്ക് ഇപ്പം വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പം അച്ഛൻ അമ്മ മാത്രമായിരിക്കില്ലല്ലോ. അപ്പം നമ്മളത് മനസ്സിലാക്കണം. മക്കൾക്കും അതേപോലെ തന്നെ മൈൻഡിൽ പല ഇഷ്യൂസും പല പ്രോബ്ലംസും ഒക്കെ അവരുടെ ലൈഫിലും കാണും. അപ്പം അതൊക്കെ മനസ്സിലാക്കാനും ചോദിക്കാനും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യാനും തോന്നത്തില്ല. ഇപ്പോൾ ഒരു ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് തോന്നത്തില്ല. അത് അവരുടെ മൈൻഡിൽ തന്നെയായിരിക്കും. സ്വന്തമായിട്ടത് ആലോചിച്ച് വെച്ച് അതിനെ ആ ഒരു ഡെവലപ്പ് ചെയ്ത് പതുക്കെയാകുമ്പോഴാണ് ഈ കുട്ടിക്ക് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ക്യാരക്ടറിലോട്ട് കുട്ടി പോകുന്നത്. അതേപോലെ തന്നെ ആവശ്യത്തിന് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള ലവും സപ്പോർട്ടും കെയറും ഒന്നും കിട്ടാത്ത ഈ പെൺകുട്ടികൾ കൂടുതലായിട്ടും ഇപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, അങ്ങനെ ആരുടെ അടുത്തായിക്കോട്ടെ, കൂടുതലായിട്ടും അവരെ പ്ലീസ് ചെയ്യാനായിട്ട് നോക്കും. എന്നുവെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടട്ടെ, അപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടുമല്ലോ എന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ടും അവരെ പ്ലീസ് ചെയ്യിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നോ പറയേണ്ട അടുത്ത് പോലും അവർ യെസ് ആയിരിക്കാം പറയുന്നത്. നോ പറയേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഇതിൽ പോലും ആ കുട്ടി യെസ് പറയുകയും പല ചതിക്കുഴികളിൽ പോവുകയും ഒക്കെ ചെയ്യും. അതേപോലെ എല്ലാവരെയും പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യക്കും നോ പറയേണ്ടടുത്താൽ പോലും യെസ് പറയുകയും എല്ലാവരെയും പ്ലീസ് ചെയ്യിപ്പിച്ച് നടക്കുന്ന ഒരു ടെൻഡൻസി വരും. ആ കുട്ടിക്ക് ആ ഒരു സ്നേഹം എവിടെ നിന്നെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കാം ആ കുട്ടികൾ ചെയ്യുന്നത്.
അതൊരു മെയിൻ പ്രോബ്ലമാണ്. ഈ ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഇങ്ങനെ അൺഹെൽത്തി ആയിട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കും. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം വെച്ചിട്ട് എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്നല്ല, വളരെ നല്ല മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവരാണ് മെജോറിറ്റി ആൾക്കാരെന്നും എനിക്കറിയാം. പക്ഷേ ഇതിൽ കുറച്ച് ശതമാനം ഇങ്ങനെയുണ്ട്. അപ്പം അവരുടെ ഫ്യൂച്ചർ, ആ കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റേജസിലോട്ട് പോകും എന്നുള്ളത് കൊണ്ടും അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ടോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ അമ്മമാരൊന്ന് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക, നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളെ മകളെ പേഴ്സണലി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും മകളാണ് ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ ആരെയാണെങ്കിലും ഏത് പ്രായത്തിലുള്ള തീരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും വളരെ പ്രായം മൂത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ പല പ്രോബ്ലംസും നമുക്ക് മാറും. എല്ലാവരെയും ഒരു രീതിയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, സ്വന്തം മകളാണെങ്കിൽ തന്നെയും റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം മകളാവും നിങ്ങളുടെ ഒരു ജീനും ആ കുട്ടിയുടെ ബോഡിയിലും ആ കുട്ടിക്കും കാണും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കിൾ അവരെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ എങ്ങനെയാണോ ആ കുട്ടിയെ വളർത്തിയത് അതേപോലെ ആയിരിക്കാം മേ ബി ആ കുട്ടിയും ഫ്യൂച്ചറിൽ ആ കുട്ടിയുടെ മക്കളെയും വളർത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളാണ് നല്ലൊരു റോൾ മോഡലായിട്ടും നല്ലൊരു ഇൻസ്പിറേഷനായിട്ടും നമ്മൾ അമ്മമാരാണ് നിൽക്കേണ്ടത്. അങ്ങനെ നിന്നാൽ മാത്രമേ മക്കൾക്കും ആ ഒരു രീതിയിൽ അവരുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റും. മേ ബി പല പെൺമക്കളും ഈ ഒരു രീതിയിൽ പോയിട്ടുള്ളവർ വിചാരിക്കുന്നുണ്ടാവും, എനിക്കൊരു എനിക്കൊരു മകളുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു രീതി എൻ്റെ അമ്മേനെ നോക്കിയ പോലെ ഞാൻ നോക്കില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അവരുടെ ലൈഫിൽ അത് അങ്ങനെ തന്നെ പോകണം എന്നില്ല. പല രീതിയിൽ മേ ബി ആ ഒരു ലൈഫ് പോലെ അല്ലെങ്കിൽ അതിലും വേഴ്സ് ആയിട്ടായിരിക്കും അവരുടെ ലൈഫും അവരുടെ അമ്മ മകൾ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് പോകുന്നത്. അതുകൊണ്ട് അമ്മമാർ പ്രത്യേകിച്ച് ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങളും മകളെ മകളായിട്ട് തന്നെ കാണേണ്ട രീതിയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കണ്ടുവരുന്നത് ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള അമ്മമാരുണ്ട്. എന്ന് വെച്ചാൽ ഫിസിക്കലി ആയിരിക്കാം വെർബലി ആയിരിക്കാം വളരെ രീതിയിലും അബ്യൂസീവ് ആയിട്ടുള്ള അമ്മമാരുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ അത് വളരെ കഷ്ടമാണ്. നമുക്കത് ഒരു രീതിയിൽ നമുക്ക് അവരുടെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാനോ അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. അത് വളരെ ആ ഒരു ലൈഫ് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ എന്ത് കഷ്ടമായിരിക്കും ആ ഒരു കുട്ടിയുടെ ലൈഫ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് കാണിക്കുന്ന ആ ഒരു ക്യാരക്ടറിന് നിങ്ങളുടെ തെറ്റല്ല അത്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് അമ്മമാരൊന്ന് ശ്രദ്ധിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിലും നിങ്ങളുടെ പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അമ്മമാരെപ്പോഴും എന്ന് പറയുമ്പം കുട്ടികളെ എപ്പോഴും ബാഡ് റിലേഷൻഷിപ്പിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. അല്ലാതെ ഒരിക്കലും ഫ്യൂച്ചറിൽ അവരെ അങ്ങനെ ഒരു ലൈഫിലോട്ട് തള്ളിവിടേണ്ട ആൾക്കാരല്ല. മനഃപൂർവ്വം നിങ്ങൾ തള്ളിവിടുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ലൈഫാണ് ആ കുട്ടിക്ക് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ആ കുട്ടിയുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിട്ടേ പോകത്തുള്ളൂ, അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിലും പ്രസവിക്കാതെ ഇപ്പം രണ്ടാനമ്മമാർ കാണും, മക്കളെ എടുത്ത് വളർത്തുന്നവർ കാണും, പ്രസവിക്കാത്ത അമ്മമാരെക്കാട്ടിലും സ്നേഹത്തോടു കൂടി അങ്ങനെയുള്ള മക്കളെടുത്ത് നിൽക്കുന്നവരും എനിക്കറിയാം. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാനിത് ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉള്ളവരിൽ മാത്രം ഞാൻ പറഞ്ഞു. അവർക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് ടോക്ക് കേട്ടിട്ട് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാവരെയും ഞാനൊരു ഇതിൽ വെച്ചിട്ട് പറയുന്നതല്ല. എടുത്ത് മക്കളെ എടുത്ത് വളർത്തി ഓർഫനേജിൽ നിന്നും ഒക്കെ എടുത്ത് വളർത്തി നോക്കുന്ന അമ്മമാരൊക്കെ ഇഷ്ടംപോലുണ്ട്. വളരെ നല്ല രീതിയിൽ അവർക്ക് ലവും സപ്പോർട്ടും കെയറും ഒക്കെ കൊടുത്ത് വളർത്തുന്നവരുണ്ട്. അപ്പം എല്ലാവരെയും ഞാൻ ഈ കാറ്റഗറിയിൽ വെച്ചിട്ടല്ല പറയുന്നത്. ഈവൻ പ്രസവിച്ച സ്വന്തം മക്കളോട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരും ഉണ്ട്. അപ്പം നമുക്ക് ആരും കാറ്റഗറൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഒരിക്കലും നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്കും എൻ്റെ മക്കളെ ഇങ്ങനെ വളർത്താൻ പറ്റും എന്നുള്ളത് നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് ഒരിക്കലും പറയാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മക്കളാണ്. അപ്പം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്കും നല്ലൊരു ലൈഫ് ഉണ്ടാകത്തുള്ളൂ, നല്ലൊരു മെൻ്റൽ ഹെൽത്തും നല്ല രീതിയിൽ ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളാദ്യം
മനസ്സിലാക്കുക. അല്ലാതെ എൻ്റെ ലൈഫ് അങ്ങനെ ആയതുകൊണ്ട് എനിക്കും അങ്ങനെയല്ലേ പറ്റൂ എന്നൊക്കെയുള്ള എക്സ്ക്യൂസസ് ഒരിക്കലും പറയാതിരിക്കും. ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേനും വളരെ ടച്ചിങ് ആണെന്നും വളരെ സെൻസിറ്റീവ് ആണെന്നും അത് നിങ്ങൾ എങ്ങനെ അത് എടുക്കും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടോക്ക് ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഇത് കുറച്ച് പേർക്കെങ്കിലും, കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കെങ്കിലും ഇത് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ടോക്ക് ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങളെ കൊണ്ട് പറ്റാത്ത രീതിയിലും എന്നിട്ടും അങ്ങനെ തന്നെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു തെറാപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസിനെ പോയി കണ്ട് തന്നെ നിങ്ങൾ അതിന് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള കൗൺസിലിങ്ങോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടും പറ്റാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാതിരിക്കുക. മാക്സിമം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അതിനുള്ള എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷനും അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആർക്കും കൊണ്ടുപോകാതിരിക്കാണ്ടായിട്ട് വരട്ടെ. നല്ലൊരു ഹെൽത്തി മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ കുട്ടിയുടെ തന്നെ ലൈഫിലും ഫ്യൂച്ചറിലും ഒക്കെ വളരെ നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടിയും അക്കാഡമിക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അത് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളിപ്പം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ ഒറ്റയ്ക്ക് എടുത്ത് ഉറക്കുക, അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എങ്കിലും, മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും സ്വന്തം മക്കളുടെ കൂടെ, സ്വന്തം മകളുടെ കൂടെയെങ്കിലും ഒരു ദിവസമെങ്കിലും രാത്രിയിൽ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ഒന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് മോളെ പേര് വിളിക്കുന്നവരൊക്കെ കാണും, എന്നാലും ഇടയ്ക്ക് സ്നേഹം വരുമ്പോൾ മോളെ അങ്ങനെയൊക്കെ ഒന്ന് വിളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പലപ്പോഴുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒരു ഉമ്മ കൊടുക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക. അപ്പം എപ്പോഴും ഒരു സ്ട്രിക്റ്റ് മോമായിട്ടിരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ആ കുട്ടിയുടെ മെൻ്റൽ വെൽബീങ്ങിന് തന്നെ വളരെ നല്ല രീതിയിൽ ആ കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കാണുമ്പോൾ, നിങ്ങളുടെ ആ ഒരു ചേഞ്ച് തന്നെ ആ കുട്ടിയുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മാറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരെയും കൊണ്ട് പറ്റും. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മകളാണ്, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഈ ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.